കേസിലെ പരാതിക്കാരിയായ താങ്കൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യലും തുടർന്ന് അറസ്റ്റും ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായിട്ടും ആദ്യമേ തന്നെ നമ്മുടെ സർക്കാർ പറഞ്ഞനുസരിച്ച് ഏതെങ്കിലും സ്ത്രീകൾ പരാതിയുമായി മുൻപോട്ട് വന്നാൽ ഏത് കൊമ്പനാണെന്ന് നോക്കത്തില്ല, അവർക്കെതിരെ ഞങ്ങൾ നടപടിയെടുക്കുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ ഈ കേസുമായിട്ട് മുൻപോട്ട് വന്നത് തന്നെ. അതുപോലെ തന്നെ SIT ടീമിനെ അറേഞ്ച് ചെയ്തെല്ലാം എനിക്ക് വളരെ സന്തോഷമുണ്ട്, വളരെ ആത്മാർത്ഥതയുണ്ട്. നമ്മുടെ കേരളത്തിൽ വലിയ ഒരു ശുദ്ധി കലാശമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം MLA പോലുള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ കേരളത്തിൽ വലിയ ശുദ്ധികരണം നടന്നതോടുകൂടി എല്ലാവരും സ്വതന്ത്രരായി, അതുപോലെ എല്ലാവർക്കും ഒരു പാഠമായി കഴിഞ്ഞു. MLA അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഇതുപോലെ ആയിരിക്കും എന്ന്, അതുകൊണ്ട് ജനങ്ങളെല്ലാം ഒരുമാതിരി ഒരൊതുങ്ങും. ഇനി ഒരു സ്ത്രീകളുടെ നേരും ആരും ഒരു വൃത്തികേടായിട്ട് അവരുടെ കൺസെന്റിൽ അവരെ ഉപദ്രവിക്കാനോ ആരും നിൽക്കത്തില്ല. സിനിമാ ഫീൽഡിലെ ഏറ്റവും വലിയ വമ്പന്മാരെയാണ് ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും മലയാള സിനിമാ ഫീൽഡ് തന്നെ നല്ലൊരു ശുദ്ധികളാ നടന്നിരിക്കുന്നു ഈ നിമിഷം കൊണ്ട്. അത്ര എനിക്ക് ഞാൻ SIT സർക്കാരിനോടും നന്ദി പറയുകയാണ്, ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. ശരി, പരാതിക്കാരിയാണ് ഒപ്പം ചേർന്നത്, അഭിപ്രായം പങ്കുവച്ചത്.